2003 മാർച്ച് 23 ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ പൊട്ടിക്കറഞ്ഞ ദിവസം. ജോഹാനസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ടവന്റെ വേദനയുടെ കിതപ്പ്. ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ 125 റൺസിന് പരാജയപ്പെടുത്തി കിരീടത്തിൽ വീണ്ടും ഓസീസ് മുത്തം പതിഞ്ഞു. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ഓസ്ട്രേലിയയും വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ആ ചരിത്രം ഇങ്ങനെയാണ്. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൌരവ് ഗാംഗുലി ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് ക്ഷണിച്ചു. ബാറ്റിംഗ് പറുദീസെങ്കിലും തുടക്കത്തിൽ പേസർമാർക്ക് കിട്ടിയേക്കാവുന്ന സ്വിങ്ങിലായിരുന്നു ഗാംഗുലിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ പക്ഷേ തുടക്കത്തിലെ ബൗണ്ടറി കടന്നു. ആദ്യ ലോകകപ്പ് ഫൈനൽ കളിക്കുന്നതിന്റെ പകപ്പിൽ സഹീർ ഖാൻ ബൗണ്ടറികളും എക്സ്ട്രാസും വഴങ്ങിയതോടെ തുടക്കത്തിലെ ഇന്ത്യയുടെ പിടിയയഞ്ഞു. ആരംഭം ശോകം. ഗിൽക്രിസ്റ്റും ഹേഡനും പിന്നെ പോണ്ടിങ്ങും ഡാമിയൻ മാർട്ടിനുമെല്ലാം ഇന്ത്യൻ ബൌളർമാരെ തല്ലിച്ചതച്ചു. 121 പന്തിൽ 140 റൺസ് എടുത്ത ഓസീസ് ക്യാപ്റ്റന്റെ വെടിക്കെട്ടിന് മുൻപിൽ ഇന്ത്യ പകച്ചു. അർദ്ധ സെഞ്ചുറികളുമായി ആദം ഗിൽക്രിസ്റ്റും ഡാമിയൻ മാർട്ടിനും ക്യാപ്റ്റന് പിന്തുണ നൽകി. ഓസീസ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോഴേക്കും സ്കോർ ബോർഡിൽ 357 റൺസ്. T20 കാലം തുടങ്ങിയിട്ടില്ലാത്തതിനാൽ അന്നത് വലിയ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ പ്രതീക്ഷകൾ മുഴുവൻ സച്ചിൻ തെണ്ടുൽക്കറുടെ ബാറ്റിംഗ്. എന്നാൽ ഗ്ലെൻ മക്രാത്ത് എന്ന അധികായകൻ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യൻ പ്രതീക്ഷകളെ എറിഞ്ഞിട്ടു. സ്വന്തം ബൌളിംഗിൽ സച്ചിനെ പിടികൂടിയ മക്രാത്ത് ഇന്ത്യൻ സ്വപ്നങ്ങളുടെ കാറ്റൂരിവിട്ടു. പിന്നീട് സേവാഗും ഗാംഗുലിയും ദ്രാവിഡും യുവരാജ് സിംഗുമെല്ലാം പൊരുതാൻ നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നുമായില്ല. 81 പന്തുകളിൽ 82 റൺസ് എടുത്ത സേവാഗിന്റെ പോരാട്ടത്തിന് അനിവാര്യമായ തോൽവിയെ തടുക്കാനുള്ള കരുത്തിലായിരുന്നു. വെറും 39.2 ഓവറിൽ 234 റൺസിൽ ഇന്ത്യൻ പോരാട്ടം അവസാനിച്ചു. നിരവധി റെക്കോർഡുകൾ പിറന്ന ലോകകപ്പായിരുന്നു അത്. സച്ചിനായിരുന്നു ടൂർണമെന്റിലെ താരം. ലോകകപ്പുകളിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന രാജ്യം ഓസ്ട്രേലിയയും ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങുമായി. അതുവരെയുള്ള ലോകകപ്പുകളിൽ ഏറ്റവും അധികം സിക്സുകൾ പിറന്നതും ആ ലോകകപ്പിലായിരുന്നു. ഇത്തവണ വീണ്ടും ഒരു ഫൈനലിനിറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിൽ രസകരമായ ചില സമാനതകൾ കൂടി ഇന്ത്യൻ ആരാധകർ കണ്ടെത്തുന്നുണ്ട്. അതിലൊന്ന് രാഹുൽ എന്ന പേരിലെ സമാനതയാണ്. രാഹുൽ ദ്രാവിഡായിരുന്നു 2003 ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. കെ.എൽ രാഹുലാണ് ഇത്തവണ വിക്കറ്റ് കീപ്പർ. അന്ന് ദ്രാവിഡ് 11 കളികളിലായി 318 റൺസ് നേടി. കെ.എൽ രാഹുൽ 10 കളിയിലായി നേടിയത് 386 റൺസ്. രാഹുൽ ദ്രാവിഡായിരുന്നു 2003 വൈസ് ക്യാപ്റ്റൻ. ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ കെ.എൽ രാഹുലാണ് ഇക്കുറി വൈസ് ക്യാപ്റ്റൻ. മറ്റൊരു കാര്യം ഇന്ത്യയുടെ അപരാജിത ഫൈനൽ എൻട്രിയാണ്. അന്ന് ഓസ്ട്രേലിയ തോൽവി അറിയാതെയായിരുന്നു ഫൈനൽ വരെ എത്തിയത്. 10 കളികളിൽ തുടർച്ചയായ വിജയം മാത്രം അറിഞ്ഞാണ് ഇന്ത്യ ഇത്തവണ ഫൈനലിനൊരുങ്ങുന്നത്. 2003 ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചായിരുന്നു ഓസ്ട്രേലിയയുടെ തുടക്കം. അതങ്ങ് കിരീടം വരെ എത്തി. ഇത്തവണ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ തുടങ്ങിയതും ഓസീസിനെ തോൽപ്പിച്ച് മധുര പ്രതികാരം വീട്ടിയാണ്. ഏകദിന ലോകകപ്പുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും 13 തവണ നേർക്കുനേർ പോരാടിയിട്ടുണ്ട്. അതിൽ പക്ഷേ മേൽക്കോയ്മ ഓസ്ട്രേലിയക്കായിരുന്നു. 13-8 തവണയും വിജയം ഓസീസിന് സ്വന്തം. 20 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത്യയും ഓസ്ട്രേലിയയും വീണ്ടും വരികയാണ്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ വീണ കണ്ണീരിന് കണക്ക് ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ത്യക്കിത്. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ആരാധകർക്ക് മുൻപിൽ അഭിമാന പോരാട്ടം. ആവേശപ്പോരിനൊടുവിൽ ദക്ഷിണാഫ്രിക്കയ്ക്കും ന്യൂസിലൻഡിനും അടിപതറിയതോടെയാണ് ഒരിക്കൽ കൂടി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേരെത്തുന്നത്. ശക്തരാണ് ഇന്ത്യയെങ്കിലും എതിരാളികൾ അതിശക്തരാണ് എന്നതാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ചില്ലറക്കാരല്ല ഓസ്ട്രേലിയ. ലോകകപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീം. ഫൈനലിലെത്തുന്നത് 8-ാം തവണ. അതിൽ 5 തവണ കിരീടം സ്വന്തമാക്കി മടക്കും. 1987, 1999, 2007, 2015 വർഷങ്ങളിലായിരുന്നു ഓസ്ട്രേലിയയുടെ ലോകകപ്പ് തേരോട്ടം. 1983 ലും 2011 ലും കപ്പ് ഉയർത്തിയ ഇന്ത്യ ഫൈനലിലെത്തുന്നത് 4-ാം തവണയാണ്. ചരിത്രവും അനുഭവങ്ങളും ഇങ്ങനെയൊക്കെയാണെങ്കിലും 2011 ധോണി ഉയർത്തിയ കപ്പ് തിരിച്ചെത്തിക്കുന്നതിലാണ് ഇന്ത്യൻ പ്രതീക്ഷ. കോഹ്ലിയും ഷമിയും ശ്രേയസ് അയ്യരും ശുഭ്മാൻ ഗില്ലുമെല്ലാം ചേർന്ന് ആ പ്രതീക്ഷ സാധ്യമാക്കുമോ എന്ന് അനുഭവിച്ചറിയാൻ ഇനി ഒരു കളിയുടെ ദൂരം മാത്രം.